അസ്സലാമു അലൈക്കും. അപ്പം ഇയാളെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ എല്ലാവരും? വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് കരുതുകയാണ് കേട്ടോ. നമുക്കും ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ, ഒക്കെ റാഹത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സൽക്കാര പരിപാടീൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ ആങ്ങളെ കാക്കാൻ്റെ മോളെ പുതിയ ആപ്പിളിനെ ഓളെയും കൂടി ഇങ്ങോട്ടൊന്ന് വിളിച്ചതാണേ. അപ്പോൾ ഓല് വന്നപ്പോൾ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയതും അങ്ങനത്തെ ഓരോ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു ചോറും രണ്ട് തരം കൂട്ടാനും പിന്നെ അതിക്ക് രണ്ട് മൂന്ന് സൈസ് പുഡിങ്ങും അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ് പോയാലോ. അപ്പോൾ രാത്രി തന്നെ കേട്ടോ നമ്മളെ സൽക്കാരക്കാർ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ചക്ക് ചോറൊക്കെ തിന്നാൽ പാത്രം കൈകളൊക്കെ കഴിഞ്ഞാണ്ട് ഒരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഈ പുഡിങ് ഉണ്ടാക്കാനൊക്കെ അങ്ങോട്ട് ഒരുങ്ങണത്. പുഡിങ്ങൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കാനൊക്കെ അങ്ങോട്ട് തിരിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ ആദ്യം ഒറിയ പുഡിങ് ഉണ്ടാക്കിയത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കൂട് ബിസ്ക്കറ്റൊക്കെ കൂടെ എടുത്ത് വെച്ചിനി. ഇപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ അവിടെ എത്തി നോക്കുമ്പോൾ ഒന്നര കൂടെ ആയിക്കണ്. അത് ഇതേ പൊട്ടിച്ച് തിന്നലടിയോ തന്നെ ഞാൻ കണ്ട് കൊത്തി പറിച്ച് വാങ്ങിച്ചത്, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ഇനി ബിസ്ക്കറ്റ് ഈ അധികം കണ്ടാൽ പിന്നെ കിട്ടൂലം കിട്ട്. അത് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊണ്ടെന്ന് വെച്ചാലും പരിപാടി തന്നെ, നമ്മളെത്തേലും ഉണ്ടാക്കാൻ ഒരുങ്ങി വരുമ്പോൾ സാധനം ഉണ്ടാവില്ല. അപ്പം ഞാളെ ഞാൻ ഈ ബിസ്ക്കറ്റ് ഇതാ ഇങ്ങനെ എടുത്തുകാണ്ട് ഈ ക്രീമും ഈ ബിസ്ക്കറ്റിൻ്റെ ചോക്ലേറ്റുള്ള ഭാഗം കൊണ്ട് മാറ്റിയെടുത്തൊക്കെയാണ് കേട്ടോ. ക്രീം ഇനി നമുക്ക് വിപ്പൻ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അയക്കങ്ങോട്ട് കൂട്ടിക്കൊടുക്കാം. ഇത് രണ്ടും കൂടെ മാറ്റിയൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ബട്ടർ വേണം. ഞാൻ 100 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തണ്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ടിയിരില്ല, ആവശ്യത്തിന് എടുക്കുക. ഒരു മുക്കാൽ ഭാഗമൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തത്, 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അതൊക്കെ ഇട്ടെടുത്താണ്ട് ചെറുതായിട്ട് നമ്മൾ പൊടിച്ചെടുക്കട്ടോ. നല്ലോണം പൊടിയുണ്ടാ. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് കൂടെ പൊടിച്ചെടുത്തു കേട്ടോ. കുറച്ച് തരിയോട് കൂടി ഇങ്ങനെ പൊടിച്ചാൽ മതി, നല്ലോണം പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിതാ പിന്നെ ബട്ടറ് ഒന്ന് ഉരുക്കി വെച്ചീന് കേട്ടോ. പിന്നെ ചൂടുള്ള വെള്ളത്തിൻ്റെ മേലെ ഈ പാത്രത്തോട് കൂടെ വെച്ച് കണ്ട് ഒന്നിങ്ങോട്ട് ഉരുക്കിയെടുത്തതാണ്. അത് ഇനി ഇതിക്ക് കുറച്ച് ചീച്ചങ്ങൾ പാർന്നു കൊടുക്കുക. എല്ലായിടത്തും ഇതും ഒരേപോലെ ഇങ്ങോട്ട് നനഞ്ഞ് കിട്ടിയാൽ പിന്നെ മതി കിട്ടോ, അത്ര മതി. ബാക്കിയുള്ള നമുക്ക് എടുത്തേക്കാം. ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ എടുക്കും ചെയ്യാം. ഇനി ഈ കൂട്ട് നമുക്ക് പുഡിങ് സെറ്റാക്കാനുള്ള പാത്രത്തൊക്കെ അങ്ങോട്ട് ഇട്ടാണ്ട് ഇങ്ങനെ നിരപ്പാക്കി കണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി ഇങ്ങനെ വെച്ചെടുക്കുക കേട്ടോ. സ്പൂണോണ്ടൊന്നും ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ഒരേ നിരപ്പിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇതിലേക്കുള്ള ക്രീമൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കുക. പിന്നെ ജിതുവാണ് കേട്ടോ ക്രീമൊക്കെ ശരിയാക്കി തരുന്നത്. അടുത്ത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൂടി തരലുണ്ട്. ക്രീം ഉണ്ടാക്കാനൊക്കെ നല്ല ഉഷാറാണ്, ഒക്കെ നല്ല ഇഷ്ടമുള്ള പണിയാണ്. അപ്പോൾ 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ഈ അടുത്ത് കേട്ടോ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ. അതിക്കൊരു 1/4 ഗ്ലാസ് പാലും, നല്ല തണുത്ത പാല്, നല്ല തണുപ്പുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ സ്പീഡിൽ, കുറഞ്ഞ സ്പീഡിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ പതച്ചിങ്ങനെ വരുമ്പോൾ ഫുള്ള് സ്പീഡും കൂട്ടി കൊടുക്കുക. അങ്ങനെ 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ടെടുത്തു കേട്ടോ. ചില പൊടിക്ക് നല്ല മധുരം ഉണ്ടാവും, നല്ല വാനില എസൻസിൻ്റെ നല്ല ചോയൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ കുറച്ച് മധുരമൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് ഇട്ടെടുത്തത് കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ല. ആ പൊടി തന്നെ പാലും കൂട്ടി അങ്ങോട്ട് അടിച്ചാൽ തന്നെ നല്ല അടിപൊളി സാറായി കിട്ടലുണ്ട്, നല്ല മധുരമൊക്കെ തന്നെ ഉണ്ടാവലുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ പിന്നെ എന്താ പറയുക മിൽക്ക് മേടും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഈ പരിപാടി ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി, നമ്മൾ ഇവിടെ ഒരുക്കി വെച്ച ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അതിൻ്റെ മേൽക്ക് വിപ്പിംഗ് ക്രീമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇതിന് മേൽക്ക് ഇങ്ങോട്ട് ഇട്ടുകൊടുത്തോണ്ട് ഒരേ നിരപ്പാക്കി ഇങ്ങോട്ട് സെറ്റാക്കാൻ വെക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഈ ക്രീം മുഴുവനായിട്ടൊന്നും ഇതിലേക്ക് എടുക്കണില്ല. പിന്നെ കുറച്ച് ഞാൻ റാഫലോ കേക്ക് ഉണ്ടാക്കുക, അല്ല കേക്കല്ല റാഫലോ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിമക്ക് ഉടനെയൊക്കെ കുറച്ചങ്ങോട്ട് എടുത്തെടുക്കാം. ഇതിക്ക് ഇത് മുഴുവനായിട്ട് ആവശ്യമില്ല, അതിന് മാത്രമല്ലല്ലോ ബിസ്ക്കറ്റ് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. നല്ല ഒരു 1/4 ഭാഗമൊക്കെ എടുത്തുന്നു കേട്ടോ, കുറച്ചേ ഭാഗമൊക്കെ വെച്ചിട്ടുള്ളേ. അപ്പോൾ അതാണ് ഇതിന് മേലെ കൂടെ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ പൊടി കുറച്ചുകൂടി മാറ്റി ചിനിയെ അതിന് മേലെ കൂടെ അങ്ങോട്ട് ഒന്ന് വെതറി കൊടുക്കുക കേട്ടോ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു പുഡിങ് കേട്ടോ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടേ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങോട്ട് മാറ്റി വെച്ച് കണ്ട് പാൽ പുഡിങ്ങും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക. പിന്നെ പുഡിങ്ങൊന്ന് സെറ്റാക്കാൻ തണുപ്പിച്ചാൽ ഫ്രീസറിലൊക്കെ ഇരുന്ന് കേട്ടോ, താഴെ വെച്ചാൽ മതി.
അപ്പം നമുക്ക് പാൽ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്താണ്ട് 1 ഗ്ലാസ് വെള്ളം എടുത്താണ്ട് അതിൽ ഇട്ട് ചെയ്തേരി കേട്ടോ. ഒരു പാക്കറ്റാണ്. പിന്നെ ഇതാ ഒരു പാക്കറ്റ് പാലും 500 ഗ്രാമിൻ്റെ മിൽമ പാലാണ്. അപ്പോൾ ഇതാ ഒരടുപ്പത്ത് നമ്മൾ ചൈന ഗ്രാസ് ഇവിടെ അടുപ്പത്ത് വെച്ചെടുത്തത് ചെറിയ തീയിലാണ് കേട്ടോ വെച്ചത്. അത് കിടന്ന് അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ ഉരുകിക്കോളും. അപ്പോഴത്തേന് മറ്റേ അടുപ്പത്ത് പാലും വെച്ചെടുത്തത്. നമ്മൾ ചൈന ഗ്രാസ് ഇവിടെ നല്ലോണം അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇന്നാളെ നമ്മൾ ഈ പാലക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടി കൊണ്ട് വാർന്ന് കൊടുത്തണ്. നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. പാലാകുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അഥവാ അടിയെ പിടിച്ചാലേ പണി പാളും. പിന്നെ അതിൻ്റെ ചോയ് മണക്കണം മാറിപ്പോവും. പുഡിങ്ങൊക്കെ വേറെ കോലാവും. പിന്നെ ഇതിക്ക് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നാളെ ഞാൻ കാട്ടിത്തരാൻ മറന്നതാണേ. പിന്നെ ഇതാ ഇനി നമ്മൾ ചൈന ഗ്രാസ് അധികം കൊണ്ട് വാർന്ന് കൊടുക്കുക. ഇവിടെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. നല്ല പാലും നല്ല ചൂടാണോ? ചൈന ഗ്രാസ് നല്ല ചൂടാണോ? അതിക്ക് പാർന്ന് കൊടുക്കുമ്പോൾ കേട്ടോ ഇവിടെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നേ. പഞ്ചസാരയൊക്കെ അവനാൻ്റെ മധുരത്തിൻ്റെ പാകം പോലെ ഇട്ട് കൊടുക്കട്ടോ. നല്ല മധുരമാണെന്നുള്ളവർക്ക് നല്ലോണം ഇടാം. കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചിട്ട് കൊടുക്കുക. പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ വേണം കേട്ടോ. ഞാൻ പിന്നെ ഇതിക്ക് കുറച്ച് പിന്നെ മിൽക്ക് മെയ്ഡും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് വെച്ചെടുത്തിട്ടുണ്ട് ഇന്നാളെ. അത് കണ്ടില്ല. ആ ക്യാമറ ഓഫായി തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ മിൽക്ക് മെയ്ഡ് വെച്ചെടുത്തുകൊണ്ട് നല്ലോണം നൽകിക്കാണ്ട് നമുക്ക് സെറ്റാക്കാനുള്ള പാത്രത്തൊക്കെയാണ് പറഞ്ഞൊക്കെ. പാൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാൽ തിളക്കണമെന്നില്ല കേട്ടോ. നല്ലോണം ചൂടായാൽ തന്നെ മതി. അപ്പോൾ ഇന്നൊരു അരിപ്പ ചെയ്യാണ്ടായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ചൈന ഗ്രാസിൻ്റെ ചെറിയ തരികളൊക്കെ അങ്ങനെ ഉണ്ടാവുമേ. അപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ ഇടയിൽ കടിച്ചത്. അപ്പോൾ ഇയാളെ ഞാൻ പിന്നെ ഈ സെറ്റാക്കാൻ പറഞ്ഞത് വേറൊരു ട്രേ കൊണ്ട് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ റാഫല പുഡിങ്ങിന് വേണ്ടി എടുത്തച്ച ട്രേ നീ മാറി പറഞ്ഞതാണ്. അത് ഇക്കാട് മാറ്റി വെച്ച് കൊടുക്കുക. ഇതെൻ്റെ മേലെ ഇങ്ങനെ കുറേ എയർ ബബിൾസ് ഇങ്ങനെ കാണുന്നത് അതൊക്കെ നീക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സെറ്റായാലും അതെൻ്റെ മേലെ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള പാൽ പുഡിംഗ് കൊണ്ട് റെഡി ആയിരുന്നു കേട്ടോ. ഇനി നമുക്കത് ചൂടാറി നല്ലോണം തണുത്തോട്ടെ. എന്നിട്ട് അതിൻ്റെ ശേഷം ഫ്രിഡ്ജിക്കണം മാറ്റിയേക്കുക. അപ്പോൾ ഞാൻ ഇനി റാഫല പുഡിംഗ് ഉണ്ടാക്കണ കോലം ഞാൻ മുഴുവനായിട്ട് അങ്ങനെ കാണിച്ചിരുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടേ. ഒക്കെ പാടാകുമ്പോൾ തന്നെ നമ്മളെ വീഡിയോ അങ്ങോട്ട് നീളം കൂടും. പിന്നെ അതൊക്കെ കൃതിയടാവില്ലേ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനുള്ള കൊയ്യാണ് ഈ പൊരിയണത് കേട്ടോ. പിന്നെയാണെങ്കിലും നമ്മൾ ഒരടുപ്പത്ത് മസാല ഇങ്ങനെ വാടികൊണ്ട് നിൽക്കുന്നുണ്ട്. മസാല ഒക്കെ റെഡിയായാൽ പിന്നെ പൊരിച്ച് കഴിഞ്ഞാൽ ഒക്കെ അങ്ങോട്ട് കൂട്ടി ഇളക്കി കൊടുത്താൽ മതിയല്ലോ. വെമ്പയും പരിപാടിയും കഴിച്ചാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറുണ്ടാക്കണമെങ്കിൽ. കാബിലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാബിലിയും ഈ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കണത് ഞാൻ മുഴുവനായിട്ടും അങ്ങനെ കാണിച്ചില്ല കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരുള്ളേ. പിന്നെ കാബിലിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നിട്ടുണ്ട്. അവിടെ കാണാന്നുള്ളതിൽ അങ്ങ് കണ്ടാളുണ്ട് കേട്ടോ. ഡ്രാഗൺ ചിക്കൻ്റെ പിന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇട്ടരുണ്ട്. പിന്നെ KFC ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അതും മുന്നേ ഉണ്ടാക്കിയതാണ്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ പോയി കണ്ടാൽ മതി കാണാമെന്നുള്ളതിൽ. പിന്നെ ഞാൻ പുതിയ എണ്ണീനും പുതിയ പുല്ലൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റൂലല്ലോ. അത് അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അതിനൊന്നും ഞാൻ മെനക്കെടുന്നില്ല. ഞാൻ വെച്ചുണ്ടാക്കണതൊക്കെ അങ്ങോട്ട് കാട്ടിത്തരാം. പിന്നെ ആണെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് അവിടെ ലൈക്ക് അടിച്ചാളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നോക്കണ്ടേ ആ ലൈക്ക് അടിച്ചാളുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ കണ്ടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്താളുണ്ട്. പിന്നെ ബെല്ലൊന്നും അമർത്തിക്കാളുണ്ട്. പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ആ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അതുകൊണ്ട് അമർത്തി കൊടുത്താളുണ്ട്. കായ്ക്കൊന്നും മുടക്കില്ലല്ലോ മക്കളെ. അങ്ങോട്ട് നെക്കി കൊടുത്താൽ പോരെ. ഉറക്കം അമർത്തൊന്നും വേണ്ട. നിങ്ങൾ ആ ബെറലിൻ്റെ തുഞ്ചൊന്നും അങ്ങോട്ട് വെച്ചെടുത്താൽ മതി. പിന്നെ ഞാളെ രണ്ടർക്ക് നമ്മളെ മോട്ടർ അങ്ങോട്ട് ചാട്ടാക്കിയിട്ട് 7 മണി ഏകാലായി കേട്ടോ. ഓഫാക്കിയപ്പോൾ പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുതിയണീനും പുതിയപ്പള്ളിയും കാത്തും ഇങ്ങനെ കുതിർക്കേനി. 8:30 പിന്നെ ഓല് വന്നപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാളെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.